നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനം മൂലം 2023 സെപ്റ്റംബറിൽ ഗ്രീൻലാൻഡിലുണ്ടായ മെഗാ സുനാമിക്കും മണ്ണിടിച്ചിലിനും പിന്നാലെ ഭൂമിയിൽ മുഴുവൻ 9 ദിവസം പ്രകമ്പനം അനുഭവപ്പെട്ടതായി ശാസ്ത്ര ഗവേഷകർ. ആഗോളതലത്തിൽ ഭൂകമ്പ മാപ്പിനികളിൽ അനുഭവപ്പെട്ട അസാധാരണ പ്രഭാവത്തിന്റെ കാരണം കണ്ടെത്താനുള്ള നീണ്ടകാലത്തെ പ്രയത്നത്തിനാണ് ഒടുവിൽ ഫലമുണ്ടായിരിക്കുന്നത്. ഡെൻമാർക്കിലെയും അതുപോലെ തന്നെ കിഴക്കൻ ഗ്രീൻലാൻഡിലെയും ജിയോളജിക്കൽ സർവേ വിഭാഗത്തിലെ ഡോക്ടർ ക്രിസ്റ്റിയൻ വിനേവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റേതാണ് കണ്ടെത്തൽ. 2023 സെപ്റ്റംബർ 16 കിഴക്കൻ ഗ്രീൻലാൻഡിലെ ഡിക്സൺ ഫിജറോഡിലെ 1200 മീറ്റർ ഉയരമുള്ള മല ഇടിഞ്ഞത്. മലയടിവാരത്തെ മഞ്ഞുപാളികൾ ഉരുകിയതിന് പിന്നാലെയായിരുന്നു മലയിടിച്ചിലുണ്ടായത്. മലയിടിച്ചിലിന് പിന്നാലെ ഉണ്ടായ പ്രാഥമിക സീസ്മിക് തരംഗങ്ങളുടെ ശക്തി 200 മീറ്റർ ഉയരത്തിലായിരുന്നു. പിന്നാലെ സമുദ്രത്തിൽ മുന്നോട്ടും പിന്നോട്ടുമായി ഈ ഫിജോർഡിയയിൽ നിന്ന് ഭൂമിയിൽ മുഴുവനുമായും 1 ആഴ്ചയിലേറെ നീണ്ട തരംഗങ്ങൾ ഉണ്ടായിരുന്നു. ഭൂകമ്പ മാപ്പിനി സെൻസറുകളിൽ ഈ തരംഗങ്ങൾ പതിഞ്ഞിരുന്നുവെങ്കിലും ഭൂമിയിൽ മൊത്തമുണ്ടായ പ്രതിഭാസത്തിന് പിന്നിലെ കാരണം കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഇതിന് പിന്നാലെയാണ് ഡോക്ടർ ക്രിസ്റ്റിയൻ വെനേവിഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഗവേഷണം ആരംഭിച്ചത്. മലയിടിച്ചിലും മെഗാ സുനാമിയുമാണ് കിഴക്കൻ ഗ്രീൻലാൻഡിൽ ആദ്യം റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ആർട്ടിക് മേഖലയിൽ ഉണ്ടായിരുന്ന ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതങ്ങൾ പശ്ചിമ ഗ്രീൻലാൻഡ്, അലാസ്ക, കാനഡ, നോർവ തുടങ്ങിയവരിലെല്ലാം തന്നെ കണ്ടിരുന്നു. ഇല്ലി അടക്കമുള്ള മേഖലയിലേക്ക് വളരെ വേഗത്തിലാണ് വ്യാപിക്കുന്നത് എന്നാണ് പഠനം വിശദമാക്കുന്നത്. ചിരിച്ചറിയാത്ത സീസ്മിക് പ്രതിഭാസത്തിന്റെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷയില്ലായിരുന്നുവെന്നാണ് ക്രിസ്റ്റിയൻ വെനേവിഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം റിപ്പോർട്ടിൽ വിശദമാക്കുന്നത്. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളെക്കാൾ ശക്തി കുറഞ്ഞതും എന്നാൽ മണിക്കൂറുകളോളം അനുഭവപ്പെട്ടതുമായിരുന്നു ഇവയെന്നതിനാൽ തന്നെ അൺഐഡന്റിഫൈഡ് സീസ്മിക് ഒബ്ജക്ട് എന്നാണ് ഇവയ്ക്ക് ഗവേഷക സംഘം പേര് നൽകിയിരിക്കുന്നത്. മലയിടിച്ചിലിന് പിന്നാലെ ഉണ്ടായ സുനാമി തിരകൾ ഗ്രീൻലാൻഡിലെ ആൾവാസമില്ലാത്ത കിഴക്കൻ മേഖലയിൽ വലിയ ശക്തിയോടുകൂടിയാണ് ആഞ്ഞടിച്ചത്. അത് 2 നൂറ്റാണ്ടുകൾക്കിടയിലെ അപൂർവ സംഭവമായാണ് ഇതിനെ ഗവേഷകർ വിലയിരുത്തുന്നത്. എല്ലാ ദ്വീപിലെ ഗവേഷക കേന്ദ്രത്തിലെ നിരവധി കൂടാരങ്ങളാണ് മലയിടിച്ചിലിൽ തകർന്നത്. 2 നൂറ്റാണ്ട് മുമ്പ് തുകലിനും രോമത്തിനായി മൃഗങ്ങളെ വേട്ടയാടിയിരുന്ന ആളുകൾ സ്ഥാപിച്ച ഇവിടം ഡെൻമാർക്ക് സൈന്യവും ഗവേഷകരുമായിരുന്നു ഉപയോഗിക്കുന്നത്. എന്നാൽ സുനാമി വീശിയടിച്ച സമയത്ത് ഇവിടെ ആളില്ലാതിരുന്നത് വലിയ രീതിയിലുള്ള ആൾനാശം ഉണ്ടാകാതിരിക്കാൻ കാരണമാവുകയായിരുന്നു. മലയിടിഞ്ഞ മേഖലയിൽ നിന്ന് 70 കിലോമീറ്റർ ദൂരെയാണ് ഈ എല്ലാ ദ്വീപ്. 15 രാജ്യങ്ങളിൽ നിന്നായുള്ള 40 സ്ഥാപനങ്ങളിൽ നിന്നുള്ള 68 ഗവേഷകരാണ് ഈ നിഗൂഢത നീക്കാനുള്ള സംഘത്തിൽ ഉണ്ടായിരുന്നത്. ജേണൽ സയൻസിലാണ് ഈ പഠനം പുറത്തു വന്നിട്ടുമുള്ളത്. 25 ക്യൂബിക് മീറ്റർ പാറകളും ഐസുമാണ് ഈ ഫോജ്ഡ്രയിൽ കുത്തനെ ഇടിഞ്ഞ വീണത്. എന്തായാലും വലിയ രീതിയിലുള്ള അപകടം തട്ടിമാറി എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായി, പക്ഷേ ആളപായം ഒന്നും തന്നെ ഉണ്ടാകാത്തത് വലിയൊരു നാശനഷ്ടങ്ങളിൽ നിന്നും നമ്മുടെ ലോകത്തെ, നമ്മുടെ എല്ലാ രാജ്യങ്ങളെയും ഒക്കെ തന്നെ കരകയറ്റി എന്നുള്ള അത്ഭുത വാർത്തകളാണ് പുറത്തു വരുന്നത്.